കോവിഡ് സംസ്ഥാനത്തും കൂടുതൽ സങ്കീർണമാകുന്നുവെന്ന് മുന്നറിയിപ്പുകൾ രോഗലക്ഷണങ്ങൾ പ്രകടമാകാനും രോഗം സ്ഥിരീകരിക്കാനും ചികിത്സിച്ച് ഭേദമാക്കാനും കൂടുതൽ സമയമെടുക്കുന്നു എന്നതാണ് കോവിഡ് വൈറസിന്റെ സ്വഭാവം കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്നതിന്റെ സൂചനകൾ സംസ്ഥാനത്ത് കോവിഡ് രോഗവ്യാപനത്തിന്റെയും കൊറോണ വൈറസിന്റെയും സങ്കീർണതകൾ കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ കോവിഡ് പത്തൊൻപത് ലക്ഷണങ്ങൾ പ്രകടമാകാനും രോഗം സ്ഥിരീകരിക്കാനും ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സമയമെടുക്കുന്നത് രോഗത്തിൻ്റെ സ്വഭാവം കൂടുതൽ സങ്കീർണമാകുന്നതിൻ്റെ സൂചനകളായി വിലയിരുത്തപ്പെടുന്നു കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരിൽ രണ്ട് ഡോക്ടർമാരടക്കം അഞ്ചു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പിടിപെട്ടത് ദില്ലിയിലെ തബ്ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ മടങ്ങിയ ട്രെയിനിൽ സഞ്ചരിച്ചവരായിരുന്നു ഡോക്ടർമാർ ഇരുവരുടെയും ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞതിന് ശേഷം പരിശോധനാ ഫലം പോസിറ്റീവായതാണ് ആശങ്ക കൂട്ടുന്നത് അതേപോലെ കൊല്ലം കുളത്തൂപ്പുഴയിൽ രോഗബാധ സ്ഥിരീകരിച്ചയാളുടെ സമ്പർക്ക പട്ടിക കണ്ടെത്താൻ പോലും അധികൃതർ പാടുപെടുകയാണ് രോഗം സ്ഥിരീകരിക്കാൻ വൈകിയതും ആരോഗ്യ പ്രവർത്തകർക്ക് പുതിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് ചില കേസുകളിൽ ദീർഘകാലം ചികിത്സിച്ചിട്ടും കോവിഡ് നെഗറ്റീവാകാതെ വരുന്നതും ആശങ്ക ഉയർത്തുന്നു എന്നാൽ രോഗം നെഗറ്റീവാകാൻ വൈകുന്നതിൽ അസ്വാഭാവികതയില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വിദേശ രോഗികളെയാണ് ഇതിന് ഉദാഹരണമായി പറയുന്നത് വൈറസ് ബാധയുണ്ടായാൽ ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് ദിവസമെടുക്കും നെഗറ്റീവാകാൻ വിദേശ രാജ്യങ്ങളിൽ ഇതിന് അൻപത് മുതൽ അൻപത്തിയഞ്ച് ദിവസങ്ങൾ വരെ എടുക്കാറുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പത്തനംതിട്ടയിലെ ഒരു രോഗി ഇരുപത് ടെസ്റ്റിലും പോസിറ്റീവായിരുന്നു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ അറുപത്തിരണ്ടുകാരി നെഗറ്റീവായത് രോഗിയുടെ പ്രായ പ്രമേഹം എന്നിവയും രോഗം മാറുന്നത് വൈകാൻ കാരണമാകുന്നുവെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് കോവിഡ് ഭേദമായവരിൽ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയും ഡോക്ടർമാർ തള്ളിക്കളയുന്നില്ല ഒരിക്കൽ രോഗം ഭേദപ്പെട്ടാൽ മൂന്ന് മാസം മുതൽ ഒന്നര വർഷത്തോളമെങ്കിലും രോഗം പിടിപെടാതിരിക്കാനുള്ള പ്രതിരോധശേഷി സ്വാഭാവികമായും ശരീരത്തിനുണ്ടാകുമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു എന്തായാലും ഒരിക്കൽ വന്നു പോകുന്ന ഒരു അതിഥിയായി കോവിഡ് പത്തൊൻപതിനെ നിസ്സാരവൽക്കരിക്കരുതെന്നാണ് പല സ്ഥലങ്ങളിലെയും സംഭവങ്ങൾ നൽകുന്ന അപഠം ഉറച്ചു നിന്നുപുരുതി കീഴടക്കിയാൽ ഒരിക്കലും കോവിഡിൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യണമെന്നർത്ഥം ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്